നമസ്കാരം വാഗമരങ്ങൾ പൂക്കുന്നത് അത്ഭുതമൊന്നുമല്ല പക്ഷേ ഈ ലോക്ക്ഡൗണിൽ വാഗമരങ്ങൾ പൂത്തത് സംഭവമായിരിക്കുന്നു അല്ല അതൊരു സംഭവകരമായി മാറിയിരിക്കുന്നു കാണാം ആ ക്ലിക്കും ക്ലിക്കിൻ്റെ ഉടമയുടെ വിശേഷങ്ങളും ദിനേന പലതരത്തിലുള്ള ഫോട്ടോകൾ നമ്മൾ നമ്മുടെ ഫോണിൽ എടുക്കാറുണ്ട് ചില ചിത്രങ്ങൾ ഒരുപാട് പേർ ഷെയർ ചെയ്യും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മേലാറ്റൂരിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അത് മലപ്പുറം ജില്ലാ കലക്ടർ വരെ ഷെയർ ചെയ്തു ആ ഫോട്ടോ എടുത്ത ആ ക്ലിക്കായ ക്ലിക്കെടുത്ത സെയ്ത് ആഷിഫ് അങ്കളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കളക്ടർ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ ഫോട്ടോ ഷെയർ ചെയ്തു അതുപോലെ തന്നെ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇത് പങ്കുവെക്കുകയും ചെയ്തു എന്തു തോന്നുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളിത് വൈറലാവും എന്ന് വിചാരിച്ചിട്ട് എടുത്ത ഫോട്ടോ അല്ല ഞാൻ എൻ്റെ സുഹൃത്തും വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മേലാച്ചൂർക്ക് പോവുകയായിരുന്നു കാരണം ലോക്ക്ഡൗൺ ആയതിനു ശേഷം ബൈക്കിൽ യാത്ര ചെയ്യേണ്ട കാൽനട യാത്ര പോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ മേലാച്ചൂർ പോയി വരുന്ന വഴിയിൽ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പൂവെല്ലാം കണ്ടപ്പോൾ ഒരു തോണി അപ്പോൾ അതിന് ഞങ്ങള് ജസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊണ്ട് പകർത്തിയ ഫോട്ടോ ആണ് അത് അപ്പം തന്നെ ഞാൻ എഫ് ബിയില് സ്റ്റാറ്റസാക്കി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് അതിൽ എൻ്റെ പേരൊന്നും ഞാൻ വെച്ചിരുന്നില്ല പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി കളക്ടർ ജില്ലാ കളക്ടർ അത് പോസ്റ്റ് ചെയ്ത് ഒരുപാട് സന്തോഷമായി നമുക്ക് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ പിന്നെ കേരളത്തിലുപരി തമിഴ്നാട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ പോസ്റ്റായിപ്പോയി പക്ഷെ അതിൻ്റെ ഉറവിട എവിടുന്നാണെന്ന് ആർക്കും അറിയില്ല പക്ഷേങ്കിൽ ഒരുവിധം എൻ്റെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ഫ്രണ്ട്സെല്ലാം സഹായിച്ച് അങ്ങനെ കറക്ടറെ പോ പോസ്റ്റിൻ്റെ അടിയിൽ പേരെല്ലാം ഇട്ട് ഒരാണ് സഹായിച്ചത് പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് എന്താ പറയുക നന്ദി പറയാനുള്ളത് നമ്മളെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്കാണ് അവർ എന്താ പറയുക നല്ല രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ അവർ ആ പ്ലാറ്റ്ഫോം അത്രയും ഏത് ടൈമിലും വൃത്തിയായി സൂക്ഷിക്കണമുണ്ട് നമുക്കത് അത്രയും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താനായി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് എനിക്കതിന് ഒരുപാട് നന്ദി പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് ഇത് ഏറ്റെടുത്തു അതിലൊരുപാട് സന്തോഷം ഒരുപാട് ഫ്രണ്ട്സ് വിഷ് ചെയ്തു ഞാൻ ഞാൻ പോലും അറിയാത്ത ആളുകളെ സ്റ്റാറ്റസ് പോസ്റ്റ് അതൊക്കെ കണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ഒരിക്കലും നമ്മളിത് വിചാരിക്കാത്ത കാര്യമാണ് ഇങ്ങനെ സോ എന്താ പറയുക ആളുകൾ ഇത്ര പെട്ടെന്ന് നമ്മൾ ഫോട്ടോ ക്യാച്ച് ചെയ്തു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കാരണം അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല നമ്മൾ നമ്മളെടുത്ത് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എന്ത് കണ്ടാലും ഞാൻ ഫോട്ടോ എടുക്കും അതിൻ്റെ ചെറിയ ഫോണാണെങ്കിലും അത് ഇഷ്ടമാണ് അതായിരിക്കും ചിലപ്പോൾ ഈ ഫോട്ടോക്ക് ഇത്ര മനോഹരത വരാൻ സാ ഇത് പക്ഷേ എനിക്കറിയില്ല ഇതിങ്ങനെ ആവും ഒന്നും അറിയില്ല പക്ഷേ ഞാൻ എപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കലുണ്ട് ഇഷ്ടമാണ് ചെറുപ്പം മുതൽ അതായിരിക്കാം ചിലപ്പോൾ ആ ഫോട്ടോത്തിന് അത്ര മനോഹരത വരാൻ സാധാരണ നമ്മൾ പലയിടങ്ങളിലും വാഗപ്പൂം കാണാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ലിക്ക് ആ മനസ്സിൽ മനസ്സിൽ തോന്നാൻ ഒരു കാരണം എന്തായിരുന്നു അത് ചെറുപ്പം മുതലേ ഞാൻ ഇതുപോലെ തന്നെ എന്ത് കണ്ടാലും ഞാൻ ഫോട്ടോ എടുക്കും പിന്നെ എനിക്ക് ചെറിയൊരു ബോട്ടിലാണെങ്കിൽ പോലും അത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ട് ആ ബോട്ടിൽ ഞാൻ എങ്ങനെ എടുക്കും ഇപ്പോൾ സാധാരണ ബോട്ടിൽ നമ്മൾ പല രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ജസ്റ്റ് ബോട്ടിലായിട്ടെടുക്കുക നമുക്ക് പിന്നെ പോലെ പല ആംഗിളിലായിട്ടെടുക്കുക അത് നമ്മളെ മനസ്സിലെന്തോ ചിത്രം വരുന്നത് അതിനെ നമ്മൾ ഫോട്ടോകൾ പകർത്തുകയാണെങ്കിൽ അതിനേതായിട്ടുള്ളൊരു മനോഹരത ഉണ്ടാവും അത് പിന്നെ എനിക്ക് കുറേ ചെറുപ്പം മുതലേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാവാം ചില എന്താ പറയുക ചില വസ്തുക്കൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു വേറെ തീമുണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും എന്നുള്ളൊരിതുണ്ട് അതുകൊണ്ടാവാം ആ ക്ലിക്ക് അങ്ങനെ ആവാൻ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്ത് തോന്നുന്നു മനസ്സിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഇതാ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഫ്രണ്ട് ബഷീറാണ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഫോട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല ആകെ വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങനെ എഫ് ബിയിലെല്ലാം കയറി നോക്കിയാൽ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം കലക്ടർ സാറൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ പിന്നെ അതുപോലല്ല മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ എനിക്ക് പേഴ്സണലായി വന്ന് പിന്നെ ഒരുപാട് വിഷ് ചെയ്തു പിന്നെ എൻ്റെ എല്ലാം വിഷ് ചെയ്തു ഇതിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതിൽ ഇതിനെ ഇതിൽ നല്ല രീതിയിൽ ഒരു ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ കാരണം അവർ എഫ് ബിയിലാണെങ്കിൽ പോലും ഇൻസ്റ്റയിലാണെങ്കിൽ പോലും സ്റ്റാറ്റസായിട്ടും പിന്നെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്തിട്ട് കൊടുത്തിട്ടും ഒരു നല്ല രൂപത്തിൽ നമുക്ക് നല്ല സപ്പോർട്ടുണ്ടായി ഇതിൽ ഞാൻ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞുള്ളൂ പക്ഷേങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ ഫ്രണ്ട്സിനാണ് കാരണം അതുപോലെ ആണ് ഇതിൻ്റെ ഇത് ഇത്ര വരെ എത്തിച്ചത് ക്ലിക്കായ ക്ലിക്ക് എടുത്ത മേലാറ്റൂരിലെ യുവാക്കൾക്കൊപ്പം ക്യാമറമാൻ നിഷാന്ത് കുളത്തൂരിനൊപ്പം ഫാറൂഖ് എടത്ര